ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീസ്ന. അപ്പൊ ഒരു വീടിന് ഐശ്വര്യം നൽകുന്നതാണ് നമ്മുടെ ചെടികൾ അല്ലെ. ഇതുപോലെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ചെടികൾക്ക് വളങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാലാവസ്ഥയും കൂടി അല്ലെ. അപ്പൊ നല്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെടീനെ സംരക്ഷിക്കുകയാണെങ്കിൽ നല്ല മാറ്റമായിരിക്കും. ഇപ്പൊ ഈ ഒരു സീസൺ തൊട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന സീസണാണ്. ഇപ്പൊ റോസ് ആണെങ്കിലും ജമന്തി ആണെങ്കിൽ ബോൾസത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നല്ല തിക്കായിട്ട് നിറയെ ഇല കാണാത്ത പൂക്കൾ ഉണ്ടാവണം അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു നല്ലൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങളൊക്കെ ജമന്തിയൊക്കെ നല്ലോണം വലുതാവുന്ന സമയത്ത് ബേബി പ്ലാന്റ്സ് ആയിട്ട് കുറച്ചൊന്നാണ്ട് മുട്ടിടാനാവുന്ന സമയമുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു സെന്ററിൽ വെച്ചിട്ട് കുറച്ചൊരു ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പൊ പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരും. അപ്പൊ അതിലൊക്കെ തളിരില വന്നിട്ട് പെട്ടെന്ന് മൊട്ടുകൾ വരും. ആ മൊട്ടുകൾ പൂക്കളാവുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ ഒരു ചട്ടിയിൽ നല്ല തിക്കായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് നിൽക്കും. അപ്പൊ ബോൾസ് ആണെങ്കിലും അതേപോലെ റോസ് ഒക്കെ ആണെങ്കിലും പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെടികൾക്ക് വളം ഇട്ടു കൊടുക്കേണ്ടത്. എന്നാലുള്ള അത് നല്ലോണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക, രണ്ടു നേരം നനച്ചു കൊടുക്കുക. ഇപ്പൊ അറിയല്ലോ നല്ല വെയിലാണ്, വെയിൽ സമയത്ത് നമ്മൾ രണ്ടു നേരം നനച്ചു കൊടുക്കുക. ചെടിച്ചട്ടി നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ വളം ഉപയോഗിക്കുന്ന സമയം ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സമയമാണ് നമ്മുടെ ഒരു 5 മണി. ആ ഒരു സമയത്ത് ഓവറായിട്ട് വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെടികൾക്ക് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് വലിച്ചെടുക്കും. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ചെടികൾക്കൊക്കെ നൽകാൻ പറ്റുന്ന ഒരു കിടിലം വളമാണിത് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഒരു മീനിന്റെ തല, ഇപ്പൊ ഇതുപോലത്തെ വെള്ളം നമ്മൾ കളയും അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഈ കിച്ചണിലുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ അതൊക്കെ നമ്മൾ കളയാണ് ചെയ്യാറ്. അപ്പൊ ഈ റോസിന്റെ ഒക്കെ പോട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുള്ള റോസ് ആണെങ്കിൽ ഇതുപോലെ മണ്ണ് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റമായിരിക്കും ഇതൊക്കെ. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾ ചെടി നല്ലോണം ഒന്ന് പ്രൂണിങ് ഒക്കെ ചെയ്യണേ. പ്രൂൺ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഇതിന്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു മീനിന്റെ ഈ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ മുറ്റത്തൊക്കെയാണ് ചെടി നട്ടിട്ടുള്ളത്. ഇപ്പൊ റോസൊക്കെ നിങ്ങൾ മണ്ണിൽ മുറ്റത്താണ് നട്ടിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തടമെടുത്തിട്ട് ഇതുപോലെ വേസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. ഈ പൂച്ചയൊന്നും വരാതിരിക്കാനോ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ. പക്ഷെ ഇത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. നല്ലോണം പൂക്കൾ ഉണ്ടാവും ചെയ്യും, നല്ല മാറ്റമായിരിക്കും. ഇനി വേറൊരു രീതിയിലും കൂടി നമുക്ക് ഈ ഒരു മീനിന്റെ തല ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാനിപ്പോ കൈകി എടുത്ത മീനുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ ഇതില് തലയും വേസ്റ്റ് എല്ലാം ഇതുണ്ട് കേട്ടോ മീനിന്റെ. അപ്പൊ നമ്മളിത് ഒന്നും ചെയ്തിട്ടില്ല, അത് ഇതുപോലത്തെ ഒരു ഉപയോഗിക്കാത്തൊരു ബക്കറ്റിലേക്ക് ഒഴിക്കാം, കണ്ടില്ലേ. അപ്പൊ ഇതേപോലെ നമ്മൾ ഒഴിച്ചു വെക്കുക. അപ്പൊ ഇതിന് നല്ല ബാഡ് സ്മെല്ലാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ പൂച്ച അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ചെറിയ ഇതൊക്കെ വന്ന് നമ്മുടെ ചെടിച്ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കാണ് കേട്ടോ. ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ മീന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ എടുത്ത് വെക്കുക. അപ്പൊ തുറന്നപ്പോ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ഇതുപോലെ ഭയങ്കര സ്മെല്ലായിരിക്കും, അറിയല്ലോ. കുറച്ച് ദിവസമൊക്കെ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഒരു കിടിലം വളമായിട്ട് നിങ്ങൾ ഒരു വട്ടം ഉപയോഗിച്ച് നോക്ക്, നല്ല മാറ്റമായിരിക്കും. കാരണം നമ്മുടെ ചെടികളൊക്കെ തയച്ചു വളരാനും ഇപ്പൊ പൂക്കാത്ത ചെടികളിലൊക്കെ മൊട്ടുകളും പൂക്കളൊക്കെ നിറഞ്ഞ് ഇരിക്കാനൊക്കെ സഹായിക്കും. അപ്പൊ ഇത് നമ്മൾ ഇതുപോലെയല്ല ഒഴിച്ചു കൊടുക്കുന്നത്, കണ്ടോ. ഇതുപോലെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടായിരിക്കണം, കാരണം നല്ലോണം പുളിച്ചതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഈ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ മുറ്റത്തൊക്കെ നട്ടിട്ടുള്ള റോസ് ചെടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മീൻ്റെ വേസ്റ്റ് ഒക്കെ കൂടി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുക. അല്ല നിങ്ങൾ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു തെളി മീൻ്റെ ഈ ഒരു തെളി വെള്ളം മാത്രം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മുടെ ഒരു 10 ലിറ്ററിന്റെ ബക്കറ്റാണ്. അപ്പൊ അതിൽ ഞാൻ ഫുള്ളായിട്ടാണ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അത്ര വെള്ളം വേണം കേട്ടോ, കാരണം പുളിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ പോട്ട് ഇതൊക്കെ ഞാൻ ഓൾറെഡി നല്ലോണം ഇളക്കി വെച്ചതാണ് മണ്ണ്. അപ്പൊ ഇളക്കിയിട്ടില്ലെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇതുപോലെ നമ്മുടെ ചിക്കന് വാങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ നമ്മുടെ ആ ഒരു വേസ്റ്റും ആ വെള്ളമൊക്കെ നമ്മൾ കൈ എടുത്ത വെള്ളമൊക്കെ നമ്മൾ കളയും. അപ്പൊ അതൊന്നും കളയാതെ ഇതുപോലെ നമ്മുടെ ചെടിച്ചട്ടി
ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ നിറയാൻ സഹായിക്കും. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 വയസ്സ് ചിലവില്ലാത്തൊരു അടിപൊളി കിടലം വളമാണല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും, അതേപോലെ തന്നെ നല്ലൊരു ഹെൽപ്പായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സാക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.